ഭീഷാസ്മാത് വാദപ്പവതേ ഭീഷോദേതി സൂര്യ ഭീഷാസ്മാദ് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യു ധാവത പഞ്ചമ ഇതി എന്നാണ് വേദത്തിൽ തൈത്തരിയ ആരണ്യകത്തിൽ പറഞ്ഞിരിക്കുന്നു ഭീഷാസ്മാദ് ഭയത്തിൽ നിന്ന് വാദപ്പവതേ കാറ്റടിക്കുന്നു അപ്പം കാറ്റടിക്കുന്നത് ഭയം കൊണ്ട് ഏത് ഭയം മറ്റൊന്നിൻ്റെ സാന്നിധ്യത്തിൽ മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടാണ് കാറ്റുപോലും വീശുന്നത് ഭീഷോദേതി സൂര്യ സൂര്യൻ പ്രകാശിക്കുന്നത് വേറൊരു ചൈതന്യത്തിൽ നിന്ന് അഗ്നിഹി പാവക അഗ്നിയും അതുപോലെ സൂര്യനും മറ്റെല്ലാം മൃത്യുഹു മരണം പോലും മൃത്യുദേവൻ പോലും ഓടിക്കൊണ്ട് പണിയെടുക്കുന്നത് ഇതിനെ ഭയന്നിട്ടാണ് നാം ഭയക്കാന്ന് പറഞ്ഞാൽ അതിനാൽ നിയന് അതിൻ്റെ ഒരു തള്ളൽ കൊണ്ട് അതിനങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അപ്പം ഈ മഹാഭൂതങ്ങൾ മഹാഭൂതങ്ങൾക്കൊന്നും ഒരു പ്രകാരത്തിലും സ്വാധീനിക്കാൻ സാധിക്കാത്തത് എന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് അച്ഛദ്യവും അദാഹ്യവും അക്ലേദ്യവും അശോഷ്യവും ഒക്കെ പറഞ്ഞത് അതായത് ഈ പ്രപഞ്ചമേ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ആ പഞ്ചഭൂത ആ പഞ്ചഭൂതങ്ങൾക്ക് അധിഷ്ഠാനമായിട്ടുള്ള തത്വത്തിന് ഇതിനെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല പിന്നെ വേറെ ഒന്ന് മനസ്സിലാക്കുക അഗ്നി അഗ്നിയെ ദഹിപ്പിക്കില്ല ജലത്തിന് ജലത്തിനെ കുതിർക്കാൻ സാധ്യമല്ല വളരെ നന്നായി മനസ്സിലാക്കേണ്ട ശ്ലോകമാണ് അഗ്നിക്ക് അഗ്നിയെ ദഹിപ്പിക്കാൻ സാധ്യമല്ലാത്തതുപോലെ ജലത്തിന് ജലത്തെ കുതിർക്കാൻ സാധ്യമല്ലാത്തതുപോലെ പിന്നെ കാറ്റിന് കാറ്റിനെ വരട്ടാൻ സാധ്യമല്ലാത്തതുപോലെ എന്തെന്നാൽ അതായി നിലകൊള്ളുന്നത് ഇതായത് നല്ല രസ ഈ ശ്ലോകങ്ങളൊക്കെ ഇതെല്ലാം ധ്യാനത്തിന് വിഷയമാണ് എന്ന് പറയാ അച്ഛയം അതാഹ്യോയം അക്ലേദ്യോഷ്യവച നിത്യ സർവകഥാസ്താണുഹു അചലോയം സനാതന സനാതനമാണ് എന്നും ഉള്ളതാണ് ഈ സത്യം ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾക്ക് ഈ പിതൃ തർപ്പണം പിണ്ടം പിം വയ്ക്കൽ ഇത്യാദി കുറെ സംശയങ്ങളൊക്കെ വരും ഇതൊക്കെ അർജുനൻ തന്നെ ചോദിച്ചിട്ടുണ്ടോ ഒന്നാം അധ്യായത്തിൽ പിണ്ടം കിട്ടാതെ പിതൃ തർപ്പണം കിട്ടാതെ നരകത്തിൽ പതിക്കില്ലേ ഭഗവാനെ എന്നൊക്കെ കർമ്മയോഗത്തിലും മറ്റും ഇതിനൊക്കെ ഉള്ള ഉത്തരങ്ങളുണ്ട് എങ്ങനെയാണ് പിതൃസ്മരണയിൽ അല്ലെ ആ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കിതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നും അങ്ങനെയാണെങ്കിൽ സ്വാമി ഇത് കേൾക്കുന്ന സമയത്ത് ആദ്യം ഉണ്ടാകുന്ന സംശയം അതാ അങ്ങനെയാണെങ്കിൽ സ്വാമി എന്തിനാണ് ഈ പിതൃ തർപ്പണം പിതൃബലി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കൊണ്ടുപോകുന്നത് തിരുനാവായും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കൊല്ലാ കൊല്ലം ഓരോന്ന് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഇടയ്ക്ക് ജോലിച്ചൊരു പറയുന്നു അച്ഛൻ അതിലിതിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇങ്ങനെയൊക്കെ പറയണം അപ്പോൾ അത് ശരിയല്ലേ പിന്നെ അച്ഛൻ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ട് അതായത് അച്ഛൻ ഇഷ്ടപ്പെട്ടത് വെച്ച് കൊടുക്കുക അച്ഛൻ എന്തായിരുന്നു ഇഷ്ടമായിരുന്നത് അത് കൊടുക്കും അതുകൊണ്ടാണ് ചിലര് കുടിച്ചു മരിച്ച അച്ഛന് വീണ്ടും കുടി ആ ആത്മാവിനെ പോലും കുടിപ്പിക്കുന്നത് അതെ കുടിച്ച് മരിച്ച ആൾക്ക് വീണ്ടും കൊടുക്കും അപ്പൊ അത് മേടിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഏതായാലും ഒന്നറിഞ്ഞോളൂ നിങ്ങൾ തൽക്കാലം ഈ പരിപാടി ഒന്നും നിർത്തി വെക്കേണ്ട ഇനിയിപ്പോ നാളെയോ മറ്റന്നാളോ ശ്രദ്ധ ആണ് അപ്പോൾ എന്താ ചെയ്യാൻ ഇനിയിപ്പോ നൂറ്റി എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശ്രദ്ധ കൂട്ടിയാൽ ശരിയാകുമോ എന്ന് സംശയമുണ്ടെങ്കിൽ അതായത് പിതാവിനോട് നാം ചെയ്യേണ്ടുന്ന കടമ ഭാരതത്തിൽ പുത്രൻ എന്ന് പറയുന്നത് തന്നെ പും നാമനെന്ന് പറഞ്ഞ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്നവൻ എന്നാണ് അച്ഛനെ ദുരിതങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നവനാണ് പുത്രൻ മരണാനന്തരം വലിയ ശ്രാദ്ധ കൂട്ടിയിട്ടല്ല പിതൃ പിതാവിനോടുള്ള പിതൃതർപ്പണം തർപ്പണം തർപ്പണം എന്ന് പറഞ്ഞാൽ ആ സമർപ്പണം ആണ് അതിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ സമർപ്പിക്കലിൽ നിന്നാണ് സമ്പൂർണ്ണ സമർപ്പണമാണ് ആ സമർപ്പണം ജീവിതത്തിലും ആദ്യം തന്നെ ഉണ്ടായിരിക്കണം എന്ന് മരണാനന്തരം കുറേ ആളുകളെ വിളിച്ച് സദ്യ കൊടുത്തിട്ട് കാര്യമൊന്നും കാര്യമുണ്ടോ കാര്യമില്ല അവരുടെ വയറെന്നറിയും അത്രയേ ഉള്ളൂ അല്ലാതെ അതിൽ അച്ഛൻ സന്തോഷിക്കുകയോ സന്തോഷിക്കാതിരിക്കോ അതൊക്കെ ജീവിതകാലത്ത് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കും ഇല്ലെങ്കിൽ ഇല്ല പക്ഷേ നമുക്കൊരു ബന്ധമുണ്ട് ഒരു പ്രകാരത്തിലും എന്താ പറയുക ഒരു എന്താ ഈ മാറ്റാൻ പറ്റാത്ത കാരണം പിതാവ് എനിക്ക് കാരണമായി നിന്നതാണ് എന്തൊക്കെയാണെങ്കിലും ബന്ധങ്ങൾ ഈ ബന്ധങ്ങളൊക്കെ ശക്തിയുള്ളതാണ് എന്ന് വിചാരിച്ചു ഏതു നേരം ഇവരുടെ കൂടെ കഴിയണം എന്നല്ല മാതാവ് മാതാവാണ് പിതാവ് പിതാവാണ് ഈ ബന്ധങ്ങളൊക്കെ ഒരിക്കലും എന്താ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നതിൽ തന്നെ പലപ്പോഴും പല കുഴപ്പങ്ങളും ഉണ്ടാവാറുണ്ട് ഈ കുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പം ആ കുട്ടികളോട് പറയും മോളോട് പറയും മോളെ ഇനി നിൻ്റെ അമ്മ അതാണ് ഇനി നിൻ്റെ വീട് അതാണ് ഏ അതുകൊണ്ട് അവിടുത്തെ അമ്മയെ നിൻ്റെ സ്വന്തം പോലെ കാണണം അവിടുത്തെ അച്ഛൻ നിൻ്റെ അച്ഛനാണ് ഒരിക്കലും അല്ല ഈ കുട്ടി ഇത് വിശ്വസിക്കുന്നതാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാവാൻ കാരണം അതെ അപ്പോൾ അവിടുത്തെതാര ആരാ അമ്മ ഈ അമ്മ അതായത് നിൻ്റെ ഭർത്താവിൻ്റെ അമ്മ അവിടുത്തെ അച്ഛനോ ഭർത്താവിൻ്റെ അച്ഛൻ ഒരിക്കലും ഇവിടുത്തെ നിൻ്റെ സ്വന്തം അച്ഛനല്ല എന്തുകൊണ്ടെന്നാൽ നിൻ്റെ അച്ഛൻ എല്ലാം പൊറുക്കും ഞാനെല്ലാം എല്ലാം പൊറുക്കും അവർ പക്ഷേ അതുപോലെ ആയിക്കൊള്ളണം എന്നില്ല നമ്മൾ പറഞ്ഞു വിടുന്നതേ ഇങ്ങനെയാണ് എന്നിട്ട് അവിടുത്തെ അമ്മയോ ഓ ഇത് എൻ്റെ മോള് മരുമകൾ അയ്യേ മോള് അയ അവരവരുടെ ആ എന്താ പറയുക തീവ്രത കാണിക്കാൻ വേണ്ടി പറയും അല്ല മ മകള് വേറെ മരുമകൾ വേറെ എന്തുകൊണ്ടെന്നാൽ ഈ മരുമകൾ എഴുന്നേറ്റത് ആദ്യ ദിവസമോ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമോ എഴുന്നേറ്റത് ഒരു എട്ട് മണിക്കാണെന്ന് വിരിക്കട്ടെ അപ്പം ഈ അമ്മായി അമ്മയുടെ തനി നിറ അറിയാം കിടക്കുന്നുണ്ടില്ലേ അതൊക്കെ വീട്ടിലെ സംസ്കാരം പഠിപ്പിച്ച് വിടുന്നതാണേ അവളിപ്പോൾ എന്താ പറയുക ഞാനൊക്കെ ഇവിടെ നാല് മണിക്ക് എഴുന്നേറ്റ് എൻ്റെ മോളും എങ്ങനെയാണ് അവളിപ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ അന്വേഷിക്കൂ അവൾ കൽക്കട്ടയിലാണ് അവൾ അവിടുത്തെ തണുപ്പാണെങ്കിലും അവൾ അവളവിടെ ഇതുപോലെ നാല് മണിക്ക് എഴുന്നേക്കും എന്നിട്ട് അവൾ അതൊക്കെ ചെയ്യും ഇതോ എന്നാൽ നമ്മുടെ മോള് സ്വന്തം മോള് അങ്ങനെ വൈകി ഉണർന്നാൽ നമ്മൾ അങ്ങനെ കാണുമോ ഏ ഇല്ലോ നമ്മൾ വൈകി കിടന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു ആ സമയത്ത് ഇല്ല പറച്ചിൽ മാത്രം വെറുതെ അനാവശ്യമായിട്ട് മകളെന്നും എന്നും എന്നാൽ അവളുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ അത് കാണാൻ സാധിച്ചാൽ അതില്ല ഒരിക്കലും അത് സാധ്യമല്ല അതുകൊണ്ട് അവരൊക്കെ വേ അതൊക്കെ ബന്ധങ്ങളൊക്കെ നിങ്ങൾ ആ അർത്ഥത്തിൽ അതിൽ തന്നെ അവിടെ നിർത്തിയാൽ മതി അതാണ് നന്നാവുക പറഞ്ഞു കൊടുക്കുകയും പറഞ്ഞു വിടുമ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞു വിട്ടോളൂ അമ്മ ഞാൻ തന്നെയാണ് ഞാൻ എല്ലാം നിൻ്റെ എല്ലാം അറിയുന്ന എനിക്കറിയാം അറിയാം നിന്നെ പക്ഷേ അവർക്ക് അറിയണം എന്നില്ല അതുകൊണ്ട് നീ വളരെ ശ്രദ്ധിക്കണം വീടും അതുപോലെ നമ്മുടെ വീടല്ല മറ്റു വീട് നീ അതുകൊണ്ട് നമ്മുടെ വീട് നിൻ്റെ വീട് തന്നെയാ മോളെ എന്ന് പറഞ്ഞപ്പോൾ അവർ വിളിക്കാൻ തുടങ്ങി ഫോണ് അച്ഛൻ ചോദിക്കാറില്ലായിരുന്നു നീ ആരെയാണ് വിളിക്കുന്നത് എത്ര ബില്ലാക്കിയെന്നൊന്നു പക്ഷേ അവിടുത്തെ അച്ഛൻ ചോദിക്കാൻ തുടങ്ങി ഏയ് ഇവിടെ നാനൂറ്റി ഇരുപത്തിയേഴ് രൂപയും മാസാ മാസം വരുള്ളൂ ഇതിപ്പം നാനൂറ്റി മുപ്പത്തെട്ടായി ഇത് അടുത്ത മാസം അഞ്ഞൂറ്റി അമ്പതാവില്ലേ ഇങ്ങനെ പോയാൽ എൻ്റെ പെൻഷൻ എത്രയാണ് അച്ഛൻ കണക്ക് പറയാറില്ലായിരുന്നു മകളോട് അപ്പം അതുകൊണ്ട് സൂക്ഷിക്കുക അപ്പം അച്ഛൻ്റെ തർപ്പണം ബലി ഇത്യാദിയൊക്കെ പറഞ്ഞാൽ നമ്മുടെ കർമ്മത്തെ അത് സ്വാധീനിക്കും നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കും ഈ ബന്ധങ്ങളൊക്കെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ് അപ്പോൾ കർമ്മരംഗത്ത് എന്തെങ്കിലും ലോപങ്ങൾ എന്തെങ്കിലും അപൂർണത ദർശിക്കുന്ന സമയത്ത് നമുക്ക് സംശയമാവും അതുകൊണ്ടാണോ ഇതുകൊണ്ടാണോ എന്നൊക്കെ അതുകൊണ്ട് നിങ്ങൾ ആ മരിച്ചു എന്ന് സങ്കല്പിക്കുന്ന ദിവസം വെറുതെ ഒരു ഒന്ന് രാവിലെ എഴുന്നേറ്റ് എന്താ വല്ല കുളത്തിലോ അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഏറ്റവും ഈ വളരെ ലളിതമായിട്ടാണ് നമ്മുടെ പദ്ധതികളൊക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് കുറച്ച് വെള്ളം എടുത്ത് സ്മരിച്ചുകൊണ്ട് ആ വെള്ളത്തെ തന്നെ എന്താ നദിയിലേക്കോ കുളത്തിലേക്കോ വിട്ടാൽ മതി ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ബാത്റൂമിൽ തന്നെ ചെയ്യാം മോശപ്പെട്ട സ്ഥലമൊന്നുമല്ല അത് നിങ്ങളുടെ സങ്കല്പമാണ് ആ ഇല്ല സൗകര്യമൊന്നും അത് ഹാവാം സൗകര്യമൊക്കെ ഉണ്ട് കേരളീയനെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ ബാത്റൂമിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അയൊക്കെ രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും ഒരു കുളത്തിൽ പോയിട്ട് കുറച്ച് അരി എടുത്ത് കൊടുക്കുമ്പോൾ എന്താണ് അത് ഭൂതങ്ങൾക്ക് കിട്ടും ഭൂതം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മത്സ്യങ്ങൾക്ക് കിട്ടും അല്ലാതെ അച്ഛൻ വന്ന് ഈ അരി എടുക്കാനൊന്നും പോകുന്നില്ല അത് വിചാരിക്കേണ്ട അങ്ങനെയാണ് നമ്മുടെയൊക്കെ ധാരണ എന്നിട്ട് വന്ന് ഈ അപ്പൂപ്പനെ ബലിയിട്ട് കഴിഞ്ഞാൽ ഈ കാക്ക വന്ന് ഇങ്ങനെ എടുക്കും കാഴ്ചയിൽ ഏകദേശം അപ്പൂപ്പനെ പോലെ ഉണ്ടാവും അതെ ആ തലയും കാക്കയുടെ തലയും ഒക്കെ നോട്ടം അതെ ജീവിച്ചിരിക്കുമ്പോഴും ഇങ്ങനെയാണ് നോക്കിയത് എന്നിട്ട് നമ്മൾ പറയാം ഇതാണെന്ന് തോന്നില്ല അതാണ് തോന്നുന്നുണ്ട് ജീവിയിൽ നമ്മൾ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല കാക്കയായിട്ട് അപ്പോൾ വരികയാണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല അങ്ങനെയെങ്കിലും നിങ്ങൾ കാക്കയ്ക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് വിചാരിച്ചില്ല കാരണം പലപ്പോഴും ഭൂതങ്ങളോട് നമ്മുടെ നമുക്കറിയില്ല സത്യം പറഞ്ഞാൽ അവരുടെ അവരുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെയാണ് അവരും അവർക്കും വിശപ്പുണ്ട് അവർക്കും വികാരങ്ങളുണ്ട് അവർക്കും ഒരു കുടുംബ സങ്കല്പങ്ങളുണ്ട് അതൊക്കെ ഉണ്ട് കുറച്ച് താൽക്കാലികമാണ് ഇത്ര വലുതൊന്നും അല്ല അവർക്ക് വളരെ രസകരമായിട്ടുള്ളൊരു തമാശയാണ് നമ്മളെ ചിന്തിപ്പിക്കാൻ പോകുന്നതാണ് നിങ്ങൾ കേൾക്കണം അത് അതായത് ഒരു ഒരു ഒരമ്മ മൃഗശാലയിൽ പോയി അപ്പോൾ മൃഗശാലയിൽ പോയിട്ട് അവർക്ക് ഈ കുരങ്ങിനെ കാണാൻ വലിയ ഇഷ്ടമാണ് കുട്ടികൾക്ക് കുരങ്ങിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോൾ കൊരങ്ങൻ്റെ കൂട്ടിൽ പോയപ്പോൾ കുരങ്ങനൊന്നുമില്ല അപ്പോൾ അവർ ചോദിച്ചു ഇത് ഇവിടെ പോയി ഇവിടുത്തെ കുരങ്ങന്മാരൊക്കെ ആയിരുന്നു അപ്പോൾ അവിടുത്തെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു അമ്മ അത് ഈ കുരങ്ങന്മാർ അവർക്കൊരോ ഓരോ സമയമുണ്ട് അദ്ദേഹം പറഞ്ഞു അതിപ്പം അവരുടെ ഇണചേരുന്ന മാസമാണ് അപ്പോൾ അവർ ഇണ ചേരുകയാണെന്ന് പറഞ്ഞു അയ്യോ ഞാൻ കുറച്ച് കടലൊക്കെ കൊണ്ടുവന്നുണ്ടല്ലോ ഈ കടലൊക്കെ ഇട്ട് കൊടുത്താൽ കൊരങ്ങന്മാർ വരുമെന്നു അപ്പം അയാൾക്ക് ദേഷ്യം വന്നു അയാൾ വെച്ച് നിങ്ങൾ വരുമെന്ന് ഇതിലൊരു ഇതൊരു ഒരു 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 നമ്മുടെ അജ്ഞാനത്തെ കാണിക്കുന്ന നമുക്ക് വളരെ ഒരു എന്താ പറയുക ധ്യാനിക്കേണ്ട ഒരു തമാശയായിട്ടാണ് തോന്നിയത് കാരണം നമുക്ക് പലപ്പോഴും അറിയില്ല അവരാരാണ് എന്താണ് നമ്മുടെ അജ്ഞാനത്തിന് ഒരു കണക്കുമില്ല എന്ന് പറയാം അത് ചിലപ്പോൾ ഹിമാലയത്തിൻ്റെ കൊടുമുടിയില്ല അപ്പം ആ കർമ്മങ്ങളൊക്കെ നിങ്ങൾ എന്താ ഒരു ഒരു സങ്കല്പത്തോടു കൂടിയിട്ട് എന്തെങ്കിലുമൊന്ന് മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് ഇട്ടേക്കുക സകലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ എല്ലാ എൻ്റെ അപരാധങ്ങളെയും എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമസ്വ കരുണാനിധേ എല്ലാറ്റിനെയും ആ കാരുണ്യത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള അങ്ങ് ക്ഷമിച്ചാലും എന്നിട്ടോ അങ്ങാരാണ് ജനകായ നമോ നമ എന്നെ ജനിപ്പിച്ചവനും ആയിട്ടുള്ള അങ്ങേക്കായിട്ട് എൻ്റെ നമസ്കാരം ഞാൻ നിങ്ങൾ ഒരാളുടെ അടുത്തും പോണ്ട സകലാനപരാധാൻമേ ക്ഷമസ്വകരുണാനിധേ ആ രണ്ടു വരി ചൊല്ലുമ്പം തന്നെ നമുക്ക് നമ്മുടെ അച്ഛനെ നന്നായിട്ട് ഓർമ്മയുണ്ടായിരിക്കണം എല്ലാ കാരണം അച്ഛൻ എല്ലാ നമ്മുടെ ചെയ്തികളെയും ക്ഷമിച്ചിട്ടുള്ള ആളായിരുന്നു ആ ജനകനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം ഇത്രയും മതി കാരണം ഈ നമ്മൾ മഹാത്മാക്കളുടെയൊക്കെ ജീവിതമൊക്കെ എടുത്തു നോക്കുമ്പം അവരെയൊക്കെ പ്രചോദിപ്പിച്ചതിൽ വലിയൊരു പങ്ക് വർക്ക് ഉണ്ടാവും പലപ്പോഴായിട്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുക എന്നുള്ളതായിരിക്കും അവരുടെയൊക്കെ ഉദ്ദേശം പിന്നെ ഈ മരണാനന്തരം നമുക്ക് ഒരു വർഷം ആ മരിച്ച ഒരു ദിവസം അവരോട് അവരെ ഒന്ന് സ്മരിക്കാനിപ്പോൾ എന്താ വിഷമം എന്നിട്ടാണ് ഈ ആളുകൾ പോയിട്ട് ഇതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് അതെന്നിട്ട് അതിനായിട്ട് ചിലർ പറഞ്ഞു കൊടുക്കും ഇനി നിങ്ങൾ ഇടേ വേണ്ട ഇനി നിങ്ങൾ വലിയ ഒന്നും ചെയ്യരുത് കാരണം അച്ഛനെ ഒതുക്കിയിട്ടുണ്ട് ഇനി മൂപ്പരെ വിളിക്കരുത് എന്നാ പറയുക അതെ ഒതുക്കി എന്നാ പറയാം അവിടെ കൊണ്ടുപോയി ഒതുക്കിയിട്ടുണ്ട് ഇനി വിളിക്കണ്ട അപ്പം കൊല്ലം കൊല്ലം ഇടണ്ട വേണ്ട ആ സമാധാനായി കാരണം ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാ ഈ കൊല്ലം കൊല്ലം ഇടല് വിശന്നിരിക്കണേ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഭക്ഷണം കഴിച്ച് മൃഷ്ടാന്നം ഭക്ഷണം കഴിച്ചിട്ട് ബലികർമ്മം ചെയ്യാൻ പാടില്ല എന്നാ തലേന്ന് വേണ്ടി തയ്യാറാവല്ലുണ്ട് ഒരു തപസ് ഇതില് വളരെ ഇത് ക്രിയകളൊക്കെ പറഞ്ഞാൽ വളരെ ക്ഷേമമാണ് ശരിക്കു പറഞ്ഞ ആ പിതാവും താനും തമ്മിലുള്ള ബന്ധത്തെ അറിയുന്നത് ആ വിശ്വത്തെ വിശ്വ ജനകനെ അറിയാൻ സഹായിക്കും വിശ്വത്തിൻ്റെ കാരണത്തെ അറിയാൻ സഹായിക്കുന്നതാണ് കർമ്മം വളരെ വിശേഷമാണ് അത് ബദരി ബദരിനാഥ് പോലുള്ള മോക്ഷധാമിലൊക്കെ പോയി ഇടുന്ന സമയമാണെങ്കിലോ ഗംഗയിലൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ ശരീരബോധം ഒക്കെ പോവും ഈ കർമ്മങ്ങളൊക്കെ നമ്മെ അറിയാൻ സഹായിക്കുന്നതാണ് ഇപ്പം നമുക്കാണെങ്കിൽ ഇവിടെ തിരുനാവായലോ പാപനാശിനിയിലോ അവിടെ എവിടെയെങ്കിലും വല്ല കടലിലോ എവിടെയെങ്കിലും പോവാം എന്നാലും വിഷമാണെന്നു അറിയാം കേട്ടിട്ടുണ്ട് ഒരു രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ അവർ ഇതുപോലെ അച്ഛൻ മരിച്ചതാ രണ്ട് പേരുടെ ബലികർമ്മത്തിന് പോയതാ അപ്പോൾ തിരുനാവായ ഒരാളുടെ വീട് ഒരാളുടെ വീട് എവിടെയാണ് ഈ ഭാഗത്തെ എവിടെയാണ് എവിടെയാണെന്ന് അറിയില്ല സ്വാമിക്ക് ഓർമ്മയില്ല അപ്പം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാരും ഇല്ല മറ്റേ സുഹൃത്തുണ്ട് തിരുനാവായയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഉണ്ട് പക്ഷേ ഭാര്യ അവർ ജോലിക്ക് വളരെ നേരത്തെ പോകുന്നതുകൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവർ പോയി അപ്പോൾ ഇവരോട് പറഞ്ഞു നിങ്ങൾക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ വന്നിട്ട് ബലികർമ്മം കഴിഞ്ഞ് വന്നിട്ട് കഴിച്ച് പോയിക്കോളൂന്നുള്ളതില്ല അപ്പോൾ ഒരാൾക്കാണെങ്കിൽ ഈ വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ആളാണ് അദ്ദേഹത്തിന് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം ഏതായാലും ഈ ബലികർമ്മമൊക്കെ കഴിഞ്ഞ് വന്നു ഈ സുഹൃത്ത് ചോദിക്കുക ഈ സുഹൃത്ത് പറഞ്ഞു എൻ്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചതെന്ന് എനക്കറിയോ ആ പറഞ്ഞു ഇല്ല ഹോ അതൊരു വലിയൊരു സംഭവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛനെ അച്ഛനുണ്ടായ രോഗം ആ രോഗത്തെ പല പല വൈദ്യന്മാരെ കാണിച്ചത് അത് ഇന്നാൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞു ഇന്നാളുടെ അടുത്ത് കൊണ്ടുപോയി അയാൾ ഇന്നതാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെങ്ങനെ ഇയാൾക്കാണെങ്കിൽ വിശക്കുന്നുണ്ട് ഇതെങ്ങനെങ്കിലൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചു ഇത് ഇയാളാണെങ്കിലും കൊല്ലുന്നുമില്ല ഇത് ഇങ്ങനെ കൊണ്ടുപോയി 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 കൊണ്ടുപോയിട്ട് ആ അവസാനം അങ്ങോട്ട് മരിച്ചു ഹൗ സമാധാനമായി അപ്പം ചോദിച്ചു മറ്റേ ആൾ ചോദിക്കുക അല്ല നിന്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത് എൻ്റെ അച്ഛൻ കിടക്കുകയും മരിക്കുകയും നീ വേം ഭക്ഷണം വിളമ്പു എൻ്റെ അച്ഛൻ കിടന്നു മരിച്ചു മരിച്ചു ഒരു ദിവസം അപ്പം അതിൽ ഞാൻ കൂടുതലും എന്താ നമുക്ക് വേഗത്തിൽ തീർക്കണം പരിപാടികൾ എൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധത്തെ അമ്മയായിട്ടുള്ള ബന്ധത്തെ എനിക്കങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതാണോ അതുകൊണ്ട് ഒരു ഒരു തപസ് ഒരു ധ്യാനം ഈ വിഷയത്തിൽ വേണ്ടതല്ലേ അതിന് നിങ്ങൾ എന്തിനാ ജോലി സ്വരെടുത്തു അവിടെ ഇവിടെയൊക്കെ പോകുന്നത് ഇവരാണോ പറഞ്ഞു തന്നത് ഇതാണ് നിന്റെ അച്ഛൻ എന്നൊക്കെ അതുകൊണ്ട് ഇതിൽ നിങ്ങൾ കൂടുതലൊന്നും അന്വേഷിക്കേണ്ട വ്യവഹാരത്തിൽ നിങ്ങൾ ഈ വ്യവഹാരത്തിൽ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ അച്ഛനോടുള്ള ആ ഒരു കർമ്മം ചെയ്യേണ്ടത് ഈ ഒരു സ്മരണയില അത് നിങ്ങൾ വിസ്തരിച്ച് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടൊന്നും വേണമെന്നില്ല നിങ്ങളുടെ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളൊന്ന് എന്താ സ്മരിക്കുക ഇത്രയും വേണ്ടു ഇതിൽ ആ സംശയമൊക്കെ തീരണം പിതൃ പിതൃ തർപ്പണം ഇത്യാദികളൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി വരുന്നുണ്ട് അതിൻ്റെ മുൻപിലേക്ക് ആ ഭാഗത്ത് നമുക്ക് ഈ സംശയങ്ങളെയൊക്കെ വിശദമായിട്ട് ദൂരീകരിക്കാം അപ്പം അച്ഛേദ്യം അദാഹ്യം അക്ലേദ്യം അശോഷ്യം എന്നൊക്കെ പറഞ്ഞത് പഞ്ചമഹാഭൂതങ്ങൾക്ക് അധിഷ്ഠാനമായി നിലകൊള്ളുന്നതാണ് ആ മഹാഭൂതങ്ങളാൽ ആത്മാവിനെ ഒരു പ്രകാരത്തിലും അതിന് വൃദ്ധിയോ ക്ഷയമോ ഏൽക്കാൻ ഏൽപ്പിക്കാൻ ഇതിനൊന്നും സാധ്യമല്ല കാരണം അതുപോലും ആവിർഭവിച്ചത് ഇതിൽ നിന്നാണ് എന്നുള്ളതിനാൽ അത് നിലകൊള്ളുന്നതേ ഇതിലാണ് തുടർന്ന്

എന്താ വ്യക്തമല്ല എന്ന് പറയാൻ കാരണം ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല എന്നുള്ളത് അതെന്തുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകണം എങ്കിൽ ഒരു രൂപം വേണം രൂപമില്ലാത്തത് നാമമില്ലാത്തത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുമോ നാമുള്ളത് തന്നെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്നില്ല ആകാശം എന്നുള്ളത് ഇന്ദ്രിയത്തിന് വിഷയമല്ല ആണോ ആകാശം ആകാശം നമ്മൾ നീലനിറം എന്നൊക്കെ പറയും മുകളിലേക്ക് നോക്കും ആകാശം നാം കാണുന്നില്ല പ്രകാശം കാണുന്നുണ്ടോ ഇല്ല എന്താ സ്വാമി ആര് പറഞ്ഞു ഇല്ല പ്രകാശം പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വസ്തുക്കളെ നാം കാണുന്നു ഉള്ളൂ നമ്മൾ പറയും സൂര്യനെ ഇപ്പൊ കാണുന്നില്ല സൂര്യന്റെ പ്രകാശം കൊണ്ടാവും കാണുന്നത് സൂര്യനെ കാണുന്നില്ല എന്ന് തന്നെ സൂര്യൻ മറക്കപ്പെട്ടിരിക്കണോ എന്ന് കാണുന്നത് തന്നെ എങ്ങനെയാണ് സൂര്യൻ്റെ പ്രകാശമുണ്ട് അവ്യക്തമെന്ന് പറഞ്ഞാൽ വ്യക്തമല്ല ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത പലതും ഈ ഭൂമിയിലുണ്ട് അതിനു മുഴുവൻ ആധാരമായിട്ടുള്ളത് ഇന്ദ്രിയത്തിന് വിഷയമാവോ ഒരിക്കലും എന്ന് പറയാം അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല അതുകൊണ്ട് തന്നെ അയം അചിന്ത്യ ചിന്തയ്ക്ക് വകുപ്പ് ഇവിടെ ഇല്ല എന്നാൽ ചിന്തിച്ചറിഞ്ഞു കളയാം അതുകൊണ്ട് ചിന്തകന്മാരൊക്കെ ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ പാശ്ചാത്യ ചിന്തകളുടെ പിതാവെന്നറിയപ്പെടുന്ന അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലിൻ്റെ ഒരു അരിസ്റ്റോട്ടിലിനെ സംബന്ധിക്കുന്ന ഒരു കഥ വളരെ രസകരമായിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെ ചിന്തിപ്പിച്ച ഒരു കഥ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഈ തത്വത്തിലേക്ക് അടുപ്പിച്ച ഒരു കഥ അദ്ദേഹം കടൽക്കരയിലൂടെ പോകുമ്പം ഒരാൾ ഒരു സ്പൂണ് കൊണ്ട് ചെറിയ സ്പൂണ് കൊണ്ട് കടലിലെ വെള്ളം എടുത്ത് കുഴിയിലാക്കാൻ ശ്രമം നടത്തണമെന്നാണ് ഈ കാഴ്ച അരിസ്റ്റോട്ടിൽ കാണുന്നു ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണുമ്പം ഇങ്ങനെയുള്ള ചിന്തകന്മാർ അതായത് വേറിട്ടൊരു പ്രവൃത്തിയാണിത് അപ്പോൾ അത് ശ്രദ്ധിച്ചു എന്നാണ് അരിസ്റ്റോട്ടല് നോക്കിയ സമയത്ത് ഇദ്ദേഹം ഒരു ബ്രാന്ത് കാണിക്കണം അതായത് കടൽ വെള്ളം സ്പൂണിലെടുക്കണു കൊണ്ടുവന്ന് ഈ കുഴിയിൽ ഒഴിക്കണു അരിസ്റ്റോട്ടൽ ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അപ്പം ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഈ കടലിനെ ഈ കുഴിക്കകത്താക്കാൻ പോവുകയാണെന്ന് അപ്പം അദ്ദേഹം പറഞ്ഞു മനസ്സിലായി വേഗം വീട്ടിൽ പോയി കിടന്നുറങ്ങൂ നിങ്ങളുടെ അസുഖം എനിക്ക് മനസ്സിലായി എന്ന് പറയാം അപ്പം അദ്ദേഹം പറഞ്ഞു മനസ്സിലായി നിങ്ങളുടെ അസുഖവും മനസ്സിലായി വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന അതുതന്നെയാണ് നിങ്ങളും ചെയ്യുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി ആരുടെ ഭാഷയിൽ അരിസ്റ്റോട്ടിലിൻ്റെ ഭാഷയിൽ അപ്പം അരിസ്റ്റോട്ടിലിനോട് പറഞ്ഞു ഈ വിശാലമായിട്ടുള്ള കടൽ ഇത് അനന്തതയെ പ്രതിനിധാനം ചെയ്യുന്നു ഈ വിശാലമായ കടൽ അനന്തമാണിത് എന്നിട്ടോ അതിന് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളാകുന്ന സ്പൂൺ കൊണ്ട് നിങ്ങളുടെ ഈ തലമണ്ടയാകുന്ന ഈ കുഴിക്കകത്താക്കാൻ ശ്രമം നടത്തുക നിങ്ങളുടെ ചിന്തകൾ ഈ സ്പൂണിനേക്കാൾ വലുതാണോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പൊക്കിയൊരു ഏറെ എറിഞ്ഞു നരിസ്റ്റോട്ടലിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് പറയുന്നു അത് ചിന്തകളെക്കൊണ്ട് ഈ ചിന്തകളിലൂടെ വിശ്വത്തിൻ്റെ ആധാരത്തെ അറിയാം എന്ന ശ്രമം ഈ സ്പൂണിനകത്ത് കടൽ ജലം എടുത്ത് കുഴിക്കകത്താക്കുന്ന ഏർപ്പാടാണ് അതുകൊണ്ടത് അചിന്ത്യ മനുദേ യാതൊന്നാണോ മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ പറ്റാത്തത് ഏനാഹുർ മനോമതം യാതൊന്നിനാൽ മനസ്സ് മനനം ചെയ്യപ്പെട്ടതായി തീരുന്നു തതേവ ബ്രഹ്മത്വം വിധി നേതം യഥിതം ഉപാസത്തെ അതാണ് ബ്രഹ്മം അല്ലാതെ ബ്രഹ്മം എന്ന് പറഞ്ഞ് നീ ഉപാസിക്കുന്നതൊന്നും ബ്രഹ്മമല്ല വെറും ബ്രഹ്മം മാത്രം കേൾവിയിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ബ്രഹ്മവും ബ്രഹ്മവും